എക്കാലത്തും ചരിത്രത്തിൽ തനതായ അരൂപികൾ കാണാം. രാഷ്ട്രം, അധികാരം, വിശ്വാസം, കല, സാഹിത്യം, ചിന്താരീതി എന്നിവയെല്ലാം അത് സ്വാധീനിക്കും. പിറകോട്ട് നോക്കുമ്പോൾ ചിലത് ഘോരാപരാധങ്ങളായി കാണാം. അത് ചരിത്രത്തിന്റെ നിയന്ത്രണ വിധേയമല്ലാത്തൊരു ഗതിയാണോ അതോ ചില ചരിത്ര നിയന്താക്കളുടെ തീരുമാനമായിരുന്നോ എന്ന് ഇന്ന് വിലയിരുത്താൻ ബുദ്ധിമുട്ടാണ്. പുരോഗതിയുടെ നേർരേഖയിൽ പോകണമെന്ന് നാം കരുതുമ്പോഴും ചരിത്രം വീണ്ടും നായയുടെ വാൽ പോലെ വളഞ്ഞ് വട്ടം ചുറ്റി ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ഭാരതത്തിന്റെ സ്വന്തം പുത്രനായ ആദിവിശുദ്ധനായ ഗോൺസാലോ ഗാർസിയയുടെ തിരുനാൾ. മഹാരാഷ്ട്രയിലെ വസായിൽ ജനിച്ച പോർച്ചുഗീസ് ഇന്ത്യൻ സംഗ്രഹവർഗക്കാരൻ മെസ്തീസോ. പാശ്ചാത്യർ കൈയൊഴിഞ്ഞ് പൗരസ്ത്യർ അവജ്ഞയോട് നോക്കുന്ന ഈ എളിയ മനുഷ്യർ യൂറോപ്യൻ അധിനിവേശ നാടുകളിൽ വിചിത്രമായ ഏടുകളായി ഇന്നും നിലനിൽക്കുന്നു. സുവിശേഷവും കച്ചവടവും സൈനിക താൽപ്പര്യവും ഒരേ കുപ്പിയിലടച്ചാണ് യൂറോപ്യർ പലരും കൊണ്ടുവന്നിരുന്നത്. അവ കുലുങ്ങിക്കലർന്ന് പലപ്പോഴും സുവിശേഷം വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ജപ്പാനിലെ നാഗസാക്കിയിൽ അനുചരന്മാരോടൊപ്പം രക്തസാക്ഷിത്വം വരിച്ച ഗോൺസാലോ. സുവിശേഷത്തിന്റെ കറതീർന്ന വിത്താണ് രക്തസാക്ഷ്യവും ജീവിതസാക്ഷ്യവും. അല്ലാതെ ലോകശക്തിയുടെ പിൻബലം അതിന് ആവശ്യമില്ല. ഇന്ന് ദാവീദിന്റെ രാജ്യം സോളമനിൽ ദൈവം നന്നായി പ്രതിഷ്ഠിച്ചു. അവൻ പിന്നീട് എന്ത് ചെയ്തെന്ന് വായിച്ചു നോക്കൂ. ദൈവത്തിന്റെ കരവേലയെ അവൻ എങ്ങനെ നശിപ്പിച്ചെന്ന് ശ്രദ്ധിക്കൂ. അതുകൊണ്ടാണ് ഇന്ന് ഈശോ ശിഷ്യരെ അയക്കുമ്പോൾ പരിത്യാഗത്തിന്റെ ലോകനിരാസത്തിന്റെ ശൈലി തേടാൻ വിടുന്നത്. നിങ്ങൾ ലോകത്തെ നിരസിച്ചാൽ നിങ്ങളെ ലോകവും നിരസിക്കും.